വെൽക്കം ടു കാൻഡലാ ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കാറ്റഗറി കാറ്റഗറി 3 മാത്സ്. നവംബർ 2019 നടന്ന നവംബർ 2019 അല്ലെ 24 തീയതി നടന്ന പരീക്ഷയുടെ പാർട്ട് 3 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കുക, ഈ ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഈസ് 285, ദെൻ എൻ ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞത്. If the sum of squares of first n natural numbers is 285, then n is option A 8, option B 9, option C 10, option D 11. So sum of n natural numbers ennu parayanannu, the sum of squares of n natural numbers ennu parayanannu adinte formula endanu, n into n plus 1 2n plus 1 divided by 6 equal to സം ആണ്. ഇവിടെ സമ്മിന്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 285 എന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പൊ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 285. അപ്പൊ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഈക്വൽ ടു 285 ഇൻറ്റു ഈ ആറിനെ എങ്ങോട്ട് കൊണ്ടുപോവാ, ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ടു എൻ പ്ലസ് വൺ 285 ഇൻറ്റു 5 6 എന്ന് പറയുകയാണെങ്കിൽ 1710. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 8, 9, 10, 11 ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1710 കിട്ടുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാനപ്പം നോക്കിയപ്പോ ഒരു 9 ഞാൻ കൊടുത്തു നോക്കാണ്. അപ്പൊ 9 × 1 × 2 × 9 × 1 അപ്പൊ 9 × 10 × 2 × 9 × 9 = 18, 18 + 1 = 19. അപ്പൊ എത്ര കിട്ടി? 90 × 19. അപ്പൊ 81 ബാക്കി 8 9 9 × 10 = 17 171. അതാണ് ഈ ആൻസറുമായിട്ട് ഇത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ എൻ എന്ന് പറയുകയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എത്രയാണ്? 9 ആണ് എന്നിന്റെ വാല്യൂ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഈ ആൻസർ എല്ലാവർക്കും കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ഓഫ് ഇൻ റേഡിയസ് ആൻഡ് സർക്കം റേഡിയൻസ് ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് ഡാഷ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. വളരെ സിമ്പിളാണ്. നമ്മളൊരു ട്രയാങ്കിൾ, ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കുകയാണ്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ പുറത്ത് ഒരു വൃത്തം വരയ്ക്കുകയാണ്, ഇതിന്റെ ഉള്ളില് ഒരു വൃത്തം വരയ്ക്കുകയാണ്. ഇത് ആണ് ഇൻ റേഡിയസ്, ഇതാണ് സർക്കം റേഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് നമുക്ക് സ്മോൾ ആറ്, ഇതിന്റെ ക്യാപിറ്റൽ ആറ് എന്ന് പറയാം. ട്രിഗണോമെട്രിയില് അത് കാണാനുള്ള ഫോർമുലകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് നല്ല ഫോർമുലകളാണ്. അപ്പൊ അതില് ആറ് എന്ന് പറയുകയാണെങ്കിൽ എ ഡിവൈഡഡ് ബൈ 2√3 എന്ന് പഠിച്ചിട്ടുണ്ടായിരിക്കും. സിമിലർലി ക്യാപിറ്റൽ ആറ് എന്ന് പറയുകയാണെങ്കിൽ എ ബൈ √3 എന്ന പേരിലും പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ റേഷ്യോ ഓഫ് ഇൻ റേഡിയൻസ് ഡിവൈഡഡ് ബൈ സർക്കം റേഡിയൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ആർ ബൈ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു എ ബൈ 2√3 ഇൻറ്റു, സോറി ഹരിക്കണം, എ ബൈ √3 ആക്കി മാറ്റുക. അപ്പൊ എന്തായിട്ട് മാറും? എ ബൈ 2√3 ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ എ ആയിട്ട് മാറും. ഓക്കെ, എ എ വെട്ട √3 വെട്ടിക്കളയാ. അപ്പൊ ആർ ബൈ ക്യാപിറ്റൽ ആർ എന്ന് പറയുമ്പോൾ 1/2, അല്ലെങ്കിൽ ആർ ഈസ് ടു ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ 1:2. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഏതാണ് വരിക? സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ എത്ര കിട്ടി? ദ റേഷ്യോ ഓഫ് ഇൻ റേഡിയസ് ആൻഡ് സർക്കം റേഡിയൻസ് ഓഫ് ആൻ റേഡിയസ് ഓഫ് ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1:2 ആണ്. അപ്പൊ ഈ രണ്ട് പ്രോബ്ലംസ് കിട്ടിയല്ലോ. അപ്പൊ ഈ പ്രോബ്ലംസ് നിങ്ങൾക്ക് ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കിട്ടാതെ റീസൺസ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അടുത്ത പാട്ട് മാറ്റി നമുക്ക് പെട്ടെന്ന് വരാം കേട്ടോ. ബൈ ബൈ.